നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരിയുടെ ഒരു അഡാർ പ്ലാനാണ് ബി ജെ പി ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് വ്യക്തം. കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും അദ്ദേഹം രാജിവെക്കുമോ അതോ കേന്ദ്രമന്ത്രിസഭയുടെ മുമ്പിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ആക്ഷൻ പ്ലാൻ പറയുമോ, ഇതൊക്കെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ആകുലതയോടെ കാണുന്നത്. മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഏറ്റവും കൂടുതൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള സംസ്ഥാനം, അതുപോലെ തന്നെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ നഗരം ഉൾപ്പെടുന്ന സംസ്ഥാനം. അവിടെ ബി ജെ പിക്ക് ഇന്നേ വരെ കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. ഒന്ന് ഓർക്കണം, 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2022 ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ കേവല ഭൂരിപക്ഷം അനായാസം മറികടക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇന്നേ വരെ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. ബി ജെ പി ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ നിന്ന് 2014 നരേന്ദ്രമോദി തലങ്ങും വിലങ്ങും ഓടി നടന്ന് പ്രസ്താവനകൾ നടത്തി പ്രചരണം കൊഴുപ്പിച്ചിട്ടും 123 സീറ്റിൽ ഒതുങ്ങിയതേ ഉള്ളൂ. അന്ന് ശിവസേന ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് 62 സീറ്റുകൾ നേടി. അങ്ങനെ ശിവസേന ഒറ്റയ്ക്ക് നേടിയ 62 സീറ്റും ചേർന്നാണ് അന്ന് ഫട്നാവിസ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയത്. ഇക്കുറി മഹാവികാസ് അഘാദി സഖ്യത്തിന് വലിയ നേട്ടം ലോക്സഭയിലുണ്ടായപ്പോൾ ബി ജെ പി 10 താഴെ സീറ്റിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. വാസ്തവത്തിൽ ഗഡ്കരി അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മവിശ്വാസം അതിരി കടന്നതുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കിയതും എല്ലാം ബി ജെ പിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. തെറ്റുകൾ തിരുത്തിയാൽ മാത്രമേ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയൂ, ഇല്ലെങ്കിൽ മുരടിച്ചു പോവുകയുള്ളൂ. മഹാരഥന്മാരായ വാജ്പേയിയുടെയും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതൃത്വത്തെയും അവഗണിച്ചുകൊണ്ടാണ് അമിത്ഷായും നരേന്ദ്രമോദിയും പെരുമാറുന്നത് എന്ന് പറയാതെ പറഞ്ഞ ഗഡ്കരി ചില പ്രസ്താവനകൾ കൃത്യമായി തന്നെ അവരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ കൃത്യമായി മീറ്റിംഗിൽ പറയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എല്ലാ കണ്ണുകളും കേന്ദ്രമന്ത്രിയായ ഗഡ്കരിയിലേക്ക് തന്നെയാണ്. അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ അത് മന്ത്രിസഭയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവായിരിക്കും എന്ന രീതിയിൽ ബി ജെ പിയിലെ മോദി ഭക്തർ പലരും പ്രതികരിക്കാൻ തുടങ്ങി. രണ്ട് ചേരി ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് രീതിയിലുള്ള രണ്ട് പക്ഷങ്ങളായി ബി ജെ പിക്ക് ഇപ്പോൾ പവർ ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പൊളിറ്റിക്കൽ പവർ ഗ്രൂപ്പ് ബി ജെ പിയിൽ ഇപ്പോൾ രണ്ട് തട്ടിലേക്ക് വ്യാപിക്കുമ്പോൾ അതിനകത്ത് ഒരിടത്ത് ഗഡ്കരിയും മറുറ്റത്ത് മോദിയും അമിത്ഷായും നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഗഡ്കരി നിൽക്കുന്ന തട്ട് വളരെയധികം താമസിക്കാതെ താഴ്ന്നു നിൽക്കും എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് രാഷ്ട്രീയത്തിൽ ഉടലെടുത്തിരിക്കുന്നത്. ഗഡ്കരിക്ക് മഹാരാഷ്ട്രയ്ക്ക് പുറത്ത് ബി ജെ പിയുടെ എല്ലാ രീതിയിലുള്ള പിന്തുണയും ആർജിക്കപ്പെടുന്ന നിരവധിയായ സംസ്ഥാനങ്ങളുണ്ട്. ഗഡ്കരിയെ പരിപൂർണമായി പിന്തുണച്ചുകൊണ്ട് വസുന്ധര രാജയും രാജസ്ഥാനിലെ 10 വിമത എം പിമാരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒഡീസയിൽ നിന്നുമുണ്ട് വിമത എം പിമാർ, ഉത്തർപ്രദേശിൽ നിന്നുണ്ട് വിമത എം പിമാർ. അങ്ങനെ ബി ജെ പിയിൽ ഏകദേശം 62 വിമത എം പിമാർ ഉണ്ട് എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗഡ്കരിക്ക് പവർ പൊളിറ്റിക്സിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറാൻ കഴിഞ്ഞു ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ എന്ന് വ്യക്തമാകുന്നത്. ഇത് നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്.